ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതൻ? അതെന്താ സാധനം? ആക്കേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? പിന്നെന്താ പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്, അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് പറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻപക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടൊരു നീതിറങ്ങു ഉണ്ണിക്കരയിലെ കിങ്ങിനി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്ക കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേരി കാച്ചിയ മോരൊഴിച്ചു തീ വടിച്ചിട്ട് പാട്ടുകൾ പാടി മാന തമ്പി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി നാളെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ട് തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് അനുദനെ പൂന്തുട കട്ടിയുറക്കിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേരി ഉണ്ണിക്കേഴുവയത്തു കഴിഞ്ഞു കണ്ണും കാലും ഉറച്ചു കഴിഞ്ഞു പള്ളി കൂടത്തിൽ പോയി പഠിക്കാം പുള്ളി കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും കണ്ണീരൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ. അതെന്ത് ചെയ്തു? അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൂങ്കരണയും പൊൻകതി പോലെയൊരു താണികളെ കാട്ടിലരിഞ്ഞിങ്ങണയൂ കാട്ടിലരിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലും നൊളിനെയും പെൺകൊടിയെ നീലക്കല്ലോലകളിൽ മാന്തളി തൂവെള്ളി ചെറുമുല്ല പൂമുനയാ പൂന്തണലി ചെറുകാറ്റിരയിരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലരുന്നിങ്ങണയൂ പൂത്തവര ചോട്ടിരും മൊളിനെയും പെൺകുടി ഓലയെഴുത്താണികളെ കാട്ടിലിരാ ഞാൻ കളവൂ
എഴുത്താണി ഇരുമ്പല്ലേ, ആ പറഞ്ഞത് കഴിഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. ഇസ്കൂളിൽ പോണ്ടല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാവമണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും. സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവ് വന്നില്ല. എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീട്ടി കഴിക്കും പരമീനല്ല നീളമേ നിശ്ചലം നിന്നു പോയി കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടി ഇരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേങ്ങരുകൾ പൂരിത ദുഃഖമേ തേങ്ങരുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി, അവൾ എന്തു ചെയ്തു. ചോദിക്കാൻ നോക്കി ഭൂതം പേടിക്കാറങ്ങിനെ ചുഴലിയായി ചെന്നു ഭൂതം കുട്ടി കടത്തു നിന്നാളം കാക്കുതിയായിട്ടും ചെന്നു ഭൂതം കണ്ണീരത്തെത്താളം അരിയാളിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ മണികളും കിഴി കെട്ടി തന്നിടാ പൊന്നാര മുട്ടേ ഞാൻ എടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താ ിലപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികന്ദേ അമ്മയ്ക്കിപ്പോ കണ്ണ് കാണുന്നില്ലോ. ഭൂതം വേറൊരു വിധി എടുത്തു. ഒരു പറിച്ചു ഭൂതം ചേരുടു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാങ്കോടടുക്കെ നോദി ഭൂതം അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തി തഞ്ചിത മോദം മൂതാനിങ്കൽ തടകി തടകി പുല്ലിയാരെ വേറിട്ടൊന്നെന്നോതിയെണിക്കാൻ പെറ്റവയത്തിനെ വഞ്ചിക്കും
കൊടിയൊരു ശാപത്തിന്നവൾ കൈകളുയർത്താൾ. അതല്ലേ കേൾക്കണ്ടേ, ഞെട്ടി വിറച്ചു പതിച്ചു പൂതം, കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാൻ ഈ മേലിൽ മറച്ചു പിടിക്കേ, എന്നുടെ നേരെ കോപമിലേറെ ഗരുതരുടെത്തിലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാൺ, നിന്നുടെ കുഞ്ഞിരു തന്നെ നോക്കൂ. തൊഴുതു വിറച്ചേ നിന്നോക്കൂ, ഒറ്റുമടങ്ങിയടങ്ങി പൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ, അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാതെ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞി കണ്ടുണങ്ങി പൂക്കും കാലം, കളമത്തതിർമണി കളമതിരൂപം, പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം, വന്നു മടങ്ങണമാണ്ടുകൾ തോറും. പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാം. ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതങ്ങി തന്നെ എന്നു പറഞ്ഞു മറങ്ങി കാടോടാടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലി ൃത്തം ചെയ്യും നല്ല മണിക്കൂർ.